ഹായ് ഫ്രണ്ട്സ്, ടച്ച് ആൻഡ് ടച്ച് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു സമ്മേഴ്സിബിൾ പമ്പ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അപ്പം ഈ കൃഷിക്ക് വെള്ളമടിക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടാങ്കൊക്കെ സെറ്റ് ചെയ്യണം, പക്ഷെ അത് അപ്ലൈ ഇല്ല. ഇപ്പം താൽക്കാലികമായിട്ട് ഒരു സമ്മേഴ്സ് പമ്പ് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്ത് ഇറക്കി കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ കേരയുടെ പമ്പാണ്, കേരയുടെ 1 HP സമ്മേഴ്സിബിൾ പമ്പാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. നല്ല പമ്പ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നതും ഈ കേരയുടെ പമ്പ് തന്നെയാണ്. 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഉണ്ട്. വലുതായിട്ട് കംപ്ലൈൻ്റ് ഒന്നും ആവുന്നില്ല. സെപ്പറേറ്റ് വരുന്ന സാധനങ്ങളാണ്. ഒരു വാൽവ് സെപ്പറേറ്റ് നമ്മൾ വരുന്നതാണ്. വാൽവ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഇമ്പില്ലറ് ഒന്ന് കറക്കി വിടുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ പെയിൻ്റ് ഇറങ്ങി അത് ജാമായി ഇരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വാൽവ് മേപ്പോട്ട് തന്നെ വെക്കാൻ ശ്രമിക്കുക. വയർ കണക്ഷൻ കൊടുക്കുന്നത് വയറിൻ്റെ കളർ കോഡ് അനുസരിച്ചാണ് കൊടുക്കുക. റെഡ്, യെല്ലോ, ബ്ലൂ, അത് മാറിപ്പോകരുത്. അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. മോട്ടർ സെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ കൂൾ വാട്ടറും ഒഴിക്കാൻ മറക്കരുത്. ഇത് വാട്ടർ കൂൾ പമ്പാണ്, അതുകൊണ്ട് വെള്ളം ഒഴിക്കാൻ മറന്നു പോകരുത്, വെള്ളം ഒഴിക്കണം. പിന്നെ നമ്മളൊരു സ്റ്റീൽ നിബിളാണ് വെച്ചേക്കുന്നത്, ഓസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതും മാത്രമേ വെച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ചും വയർ കോഡ് മാറാതിരിക്കുക. വയർ കോഡ് കറക്റ്റ് 10 മീറ്റർ ഉണ്ട് എന്നാണ് കമ്പനി പറയുന്നത്. ഞങ്ങൾ ഒരു 5 മീറ്ററും കൂടെ സെപ്പറേറ്റ് മേടിച്ചാണ്. ഇത് തെഹയോ എന്നറിയത്തില്ല, 5 മീറ്ററും കൂടെ പറഞ്ഞതാണ്. നമ്മൾ ഇവിടെ വന്ന് നോക്കിയതല്ല, ഫോണിൽ കൂടെ പറഞ്ഞ് അങ്ങനെ മേടിക്കാൻ പറഞ്ഞതാണ്. വയറിൻ്റെ കളർ കോഡ് മാറാതെ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ മോട്ടർ കൊണ്ടുവന്ന കൂട്ടത്തിലൊന്നും വാട്ടർ പ്രൂഫ് ടേപ്പൊന്നുമില്ല. മസ്റ്റാണ് വാട്ടർ പ്രൂഫ് ടേപ്പ് അടിക്കേണ്ടത്. ഞങ്ങളുടെ കയ്യിൽ ഇരുന്ന ടേപ്പാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. വാട്ടർ പ്രൂഫ് ടേപ്പ് അടിക്കണം. കാരണം ചില മോട്ടറുകളിൽ 3 മീറ്റർ വയറൊക്കെ വരും. അതൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഷോർട്ടാവാനും ട്രിപ്പിംഗ് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വാട്ടർ പ്രൂഫിൻ്റെ ടേപ്പ് മസ്റ്റായിട്ടും അടിക്കണം. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് അടിച്ചിട്ട് അതിനെ മണ്ടേ കൂടെ ഒരു ലെയർ വാട്ടർ പ്രൂഫ് ചുറ്റി, പിന്നീട് അതിനെ മണ്ടേ കൂടെ ഒന്നും കൂടെ ചുറ്റിയിട്ടാണ് എടുക്കുന്നത്. കാരണം അത്രയും സേഫായിട്ടാണ് എടുക്കുന്നത്. ഇത് ഏറ്റവും ടോപ്പിലാണ് എങ്കിൽ പോലും ഞങ്ങൾ അതേപോലെ തന്നെയാണ്, വെള്ളത്തിൻ്റെ അടിയിലായാലും താഴെയായാലും അതുപോലെയാണ് അടിക്കുന്നത്. ഇത്രയും കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ നിന്ന് പമ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിങ്ങനെ ചുമ്മാ ഇട്ട് അടിക്കാനും പറ്റത്തില്ലല്ലോ, മോട്ടർ കത്തിയും പോവും. അതിനൊരു ടാങ്ക് ഉടനെ തന്നെ സെറ്റ് ചെയ്യണം. നമ്മൾ ഇതിന് ഉപയോഗിച്ചേക്കുന്ന കയർ എന്ന് പറഞ്ഞാൽ നൈലോണിൻ്റെ കയറാണ്. നൈലോണിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള നല്ല കയറാണ്, നല്ല കനമുള്ള കയറാണ് ഉപയോഗിച്ചേക്കുന്നത്. കാരണം കെട്ടി നിർത്തണ്ടേ, ഇതിൻ്റെ വെയിറ്റ് ഫുള്ളും ആ കയറിൽ വേണം നിർത്താനുള്ളത്. ഗ്രില്ലിട്ട് സേവ് ചെയ്ത് വെച്ചേക്കുവാണ് കിണർ. നല്ല സേഫായിട്ട് കണ്ടാലറിയാം, കണ്ടോ, സേഫായിട്ട് വെച്ചേക്കുവാണ്. കുറച്ച് വെള്ളമുള്ളൂ. നമ്മളത് ആദ്യമേ ഒന്ന് കെട്ടി ഇറക്കി ഒന്ന് പമ്പ് ഓണാക്കി കുറച്ച് വെള്ളം അടിച്ച് കളഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഉടനെ തന്നെ ടാങ്കും സെറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ നിബിള് ടൈറ്റല്ല, നിബിള് ഫ്രീ ആണ്. അതുകൊണ്ടാണ് ടഫോൺ ടേപ്പ് വെച്ചിട്ട് ഓസ് ഇറക്കിയേക്കുന്നത്. ടഫോൺ ടേപ്പ് ചുറ്റിയിട്ട് ഉടനെ അതിൻ്റെ മണ്ടയോടെ ഇച്ചിരി സോൾവെൻറ്റും കൂടെ തേച്ചിട്ട് വേണം ഓസ് ഇറക്കാൻ. കാരണം അല്ലെങ്കിൽ ഫ്രീ ആയിപ്പോവും. അതുപോലെ ക്ലിപ്പ്, 1 ഇഞ്ചിൻ്റെ ക്ലിപ്പ് നല്ലോണം ടൈറ്റ് ചെയ്യണം. പറഞ്ഞു പോവാതെ ഇരിക്കാൻ നല്ലത് തന്നെയാണ്. എപ്പോഴും നല്ലത് നൈലോണിൻ്റെ കയർ തന്നെയാണ്. നൈലോണാകുമ്പം പിന്നെ പന്നലായി പോവുകയില്ല, പൊട്ടി പോകത്തൊന്നുമില്ല. കാരണം അത്രയും വെയിറ്റ് താങ്ങിയിരിക്കും. കാരണം മോട്ടറിന് തന്നെ 10-20 കിലോ വെയിറ്റ് വരുന്നുണ്ട്. പമ്പ് നല്ല പമ്പാണ്, അതുകൊണ്ട് തന്നെ അത്രയും വെയിറ്റും പമ്പിന് കിട്ടുന്നുണ്ട്. 4 മിനിറ്റ് മതി ഒരു 500 ലിറ്റർ ടാങ്ക് നിറയാൻ. 4 വേണമെന്നില്ല, 3 സംതിങ് മതി ഒരു ടാങ്ക് നിറയാൻ. അതുകൊണ്ട് ഇത്രയും കൃഷിക്ക് ഈ പമ്പ് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് ഡൗട്ടാണ്. കാരണം ഉടൻ തന്നെ നമുക്കൊരു 1000 ഒരു ടാങ്ക് വെച്ച് സെറ്റ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ആംഗ്ലയർ സെറ്റ് ചെയ്ത് കിട്ടിയില്ല. അതുകൊണ്ട് ഇവിടുത്തെ സാറിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഇപ്പം പമ്പ് വെക്കുന്നത്. ഉടൻ തന്നെ പുറകിൽ നമ്മൾ ടാങ്ക് സെറ്റിങ്ങിൻ്റെ വീഡിയോയും കൂടെ കാണിക്കലും. കാരണം ഇത്രയും വെള്ളം പമ്പ് ചെയ്യണ്ടേ, ഇത്രയും കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പമ്പ് വെള്ളം പമ്പ് ചെയ്യണം. അതുകൊണ്ടാണ് ടാങ്ക് മസ്റ്റാണെന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ ചുമ്മാ ഇട്ടത് അടിച്ച് ഉള്ള ബാക്കിയുള്ള ചെളികളും എല്ലാം കൂടെ ഇതി വലിച്ച് കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മൊത്തവും മണ്ണ് കയറിപ്പോവും. അതുകൊണ്ട് ഇപ്പം നമ്മൾ ടൈ ഒന്നും ഉപയോഗിക്കുന്നില്ല, ടൈ അടിക്കുന്നില്ല. ചുമ്മാ അങ്ങ് ഇറക്കിയിടുവാണ്, മേളിൽ മാത്രം ടൈ അടിക്കാമെന്ന് വെച്ചു. ചുമ്മാ ഇറക്കിയിടുവാണ്. കാരണം കുറച്ച് വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്കിത് ഫിക്സ്ഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ. ഇപ്പം താൽക്കാലികമായിട്ട് ഇങ്ങനെ ഒന്ന് ഇറക്കി കാണിക്കുവാണ്, കുറച്ച് വെള്ളം കളയാൻ വേണ്ടിയിട്ട്. ഇത്രയും താഴ്ചയേ ഉള്ളൂ കിണറിന്. അപ്പോടെ 25 സംതിങ്ങേ ഉള്ളൂ, 25 തൊടി എന്നാണ്ടേ ഉള്ളൂ. കാരണം കുറച്ചേ ഉള്ളൂ. കാരണം നല്ല തണുത്തുള്ള കൂളായിട്ടുള്ള വെള്ളമാണ്. നട്ടുച്ച നേരമാണെങ്കിൽ പോലും നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന്.
അടുത്തൊരു വീഡിയോയിൽ ടാങ്ക് സെറ്റിംഗും കൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. കാരണം ഇപ്പോൾ നമുക്കതിന് ടാങ്ക് വെക്കാനുള്ള ആംഗ്ലയർ ഇത്രയും ഹൈറ്റിന് വേണ്ടി താഴെയും മൂപ്പോട്ടും വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് ടാങ്ക് വെക്കാൻ വേണമല്ലോ. അതിന് ടാങ്ക് സെറ്റ് ചെയ്യാനുള്ള ആംഗ്ലയർ സെറ്റ് ചെയ്ത് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിപ്പോയത്. അതൊരു അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഇതൊന്ന് അടിച്ച് പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കിണറെടുത്തിട്ട് കുറച്ച് നാളായി. ഇനി എങ്ങനെ കണക്ഷൻ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് റെഡ്, യെല്ലോ, ബ്ലൂ അതിൻ്റെ സ്റ്റാർട്ടറിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഫേസ് ന്യൂട്രൽ റെഡ് യെല്ലോ ബ്ലൂ അത് മാറിപ്പോകരുത്. നമുക്ക് അത്രയും ഉണ്ട്, ഇത്രയും വയറ് മേടിച്ചിട്ട് പോലും തികഞ്ഞില്ല. ഒരു 3 മീറ്ററോളം വയറ് വേണ്ടി വന്നു. അത് നമ്മൾ 1.5 വയറ് തന്നെയാണ് ഇട്ടേക്കുന്നത്. 1.5 വയറ് കട്ട് ചെയ്ത് കളർ കോഡ് ടേപ്പ് കൊണ്ട് അടിച്ചിട്ട് മാർക്ക് ചെയ്തേക്കുവാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കുക, എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ തന്നെ വേറൊരാൾ വന്ന് നോക്കിയാൽ പോലും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. സ്റ്റാർട്ടറിൻ്റെ തൊട്ട് താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ റെഡ് യെല്ലോ ബ്ലൂ എന്ന് സ്റ്റാർട്ടറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല സ്റ്റാർട്ടറാണ്. ഒരു 20 ആമ്പിയറിൻ്റെ സ്വിച്ചാണ് കൊടുത്തേക്കുന്നത്. എല്ലാം നല്ല പക്ക ക്വാളിറ്റി ആയിട്ടാണ് കേര പമ്പുകാർ ചെയ്തേക്കുന്നത്. കാരണം കപ്പാസിറ്റർ വരെ നല്ലോണം നീണ്ടു നിൽക്കുന്നതായിട്ടുണ്ട്. ഇതുവരെ വലിയ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഇനി എന്തായാലും പമ്പൊന്ന് ഓണാക്കിയിട്ടുണ്ട്. പമ്പൊന്ന് അടിച്ചു നോക്കാം എത്രത്തോളം പ്രഷറുണ്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓണായി വരുന്നുണ്ട്, കണ്ടോ ഇത്രത്തോളം ഉണ്ട്. പൈപ്പ് ഫുള്ള് നിറഞ്ഞാണ് വെള്ളം, നല്ല പ്രഷറിലാണ് വെള്ളം പോകുന്നത്. ഇപ്പോൾ ഇത് തന്നെ ഇങ്ങനെ അടിച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് തിരിച്ച് മോട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വെള്ളം തിരിച്ച് പമ്പ് പിടിച്ചെടുക്കും. കാരണം പമ്പിൻ്റെ ഇമ്പിലറൊക്കെ അടഞ്ഞു പോകാൻ നല്ല പ്രഷറുണ്ട്, കണ്ടോ നല്ല പ്രഷറിലാണ് വെള്ളം പോകുന്നത്. നല്ല പമ്പാണ്, കേരളയുടെ നല്ലൊരു പമ്പാണ്. അടുത്തത് ഇവിടുത്തെ ഒരു ടാങ്ക് സെറ്റിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.